നമസ്കാരം. സർക്കാർ ഉദ്യോഗസ്ഥർ ശമ്പളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യം കിട്ടുന്നില്ല, വേറെ എന്തൊക്കെയോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം വലിയ പ്രശ്നം ഉണ്ടാക്കി നമ്മൾ കണ്ടതാണ്. ധനമന്ത്രി വിളിച്ചുകൂട്ടിയ ആ പരിപാടിയിൽ വളരെ രൂക്ഷമായി തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രതിനിധി സംസാരിച്ചൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഞാനിവിടെ ഇത് പറയുന്നത്, ഇവർക്ക് എന്തിനാണ് ശമ്പളം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശമ്പളം മാത്രമല്ല, മറ്റു ആനുകൂല്യങ്ങളും എന്തിനാണ് കൊടുക്കുന്നത്? ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് ശമ്പളത്തെക്കാൾ കൂടുതൽ കിമ്പളം അവരുണ്ടാക്കുന്നുണ്ട്. നമുക്ക് അതിന് തെളിവായി 24 പുറത്തു വിട്ടിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കേണ്ടതുണ്ട്. അത് ശുചിത്വ മിഷന്റെ, അതായത് ഇവിടുത്തെ പിന്നെ ഹോട്ടലും മറ്റിടങ്ങളെല്ലാം വൃത്തിയായി കിടക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗമാണല്ലോ ഈ ശുചിത്വ മിഷൻ എന്ന് പറഞ്ഞ പേര് തന്നെ ശുചിത്വം എന്നാണ്. അപ്പോൾ അവരിൽ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഹോട്ടൽ ഉടമയോട് ചോദിച്ചിട്ടുള്ള കൈക്കൂലിയുടെ കാര്യമാണ് ഇനി പറയുന്നത്. അതിനുശേഷം രണ്ടു മൂന്ന് കാര്യങ്ങളോട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. സാജൻ, ഞങ്ങൾ എൻഫോഴ്സ്മെന്റ് നമ്മുടെ ടീമോട് വന്നിട്ടുണ്ടായിരുന്നു. അത് ലൈസൻസ് വരെ സാജന്റെ പോകും. 1000 രൂപ ഫൈൻ ആക്കി തന്നിട്ടുണ്ട് പഞ്ചായത്തിൽ. 1000 രൂപ കൊണ്ട് അത് നിങ്ങൾ കൗൺസിലറെ കണ്ടിട്ട് നിങ്ങൾ എന്താ ചെയ്ത് കൊടുക്കൂ? 500 അടച്ചു കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാലോ അവിടുത്തെ കൗൺസിലറെ അറിയാലോ. ഞാൻ 3000 രൂപ കൊടുത്തിട്ടെ. നടപടി ഇല്ല സാജല്, അതൊക്കെ ചെറിയ എമൗണ്ട് ആയി പോലെ. ചെറിയ ഏർപ്പാടാണ് സാറേ. ഒരു കാര്യം ചെയ്യ് സാജനൊരു 5000 ലോൺ ചെയ്തിട്ട് ഫീ, കാരണം 5-6 പേരുണ്ട്. ഞാൻ വൈകിട്ട് സാധനം വിളിക്കാം. അപ്പൊ ഞാൻ ബാങ്കോട് നമ്പർ തരാം, ജി പേ കൊടുത്താൽ മതി. ജി പേ കൊടുത്തോളാം, കുഴപ്പമില്ലോ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് ബാങ്കിലെ നമ്പറിൽ കിട്ടും, അത് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോളും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് എന്ത് തോന്നിയ ദിവസം കാണിച്ചു കഴിഞ്ഞാലും കൈക്കൂലി കൊടുത്തെടുക്കാം. ഇനി അതുപോലെ തന്നെ കൈക്കൂലി കൊടുക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ എത്ര നല്ല സ്ഥാപനങ്ങളും പൊട്ടിക്കുകയും ചെയ്യും. അങ്ങനെ രണ്ട് സ്ഥാപനം കൊണ്ട് നിങ്ങൾ പരിചയപ്പെടുത്തണം. ഒന്ന്, ഒരു സാധുവിനെ കൊന്ന കേസാണ്. അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും വലിയ കേസിലേക്ക് വരാം, പലതവണ പറഞ്ഞതാണ്. എങ്കിലും ഈ കേസ് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ഒരു എൻ്റെ സുഹൃത്ത്, അദ്ദേഹം കുറച്ച് പാർട്ണർ കൂടെ ചേർന്നിട്ട് ഒരു ഹോട്ടൽ തുടങ്ങുന്നു. ആ ഹോട്ടലിലെ പ്രത്യേകതയുണ്ട്, അവിടെ മീൻ കൊണ്ടുള്ള വിഭവങ്ങളും ചോറ് മാത്രമേ ഉള്ളൂ. റൈസ് ആൻഡ് ഫിഷ്, അങ്ങനെയാണ് അവരുടെ ആ ഒരു പേരിടുന്നത്. അവിടെ മീൻ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അവരെല്ലാ ദിവസവും രാവിലെ മീന് കടപ്പുറത്ത് നേരെ പോകും എന്ന് വള്ളക്കാർ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന മീനുണ്ടല്ലോ, ചൂണ്ടയിട്ട് പിടിച്ചു വരുന്ന ചെറിയ വലയെറിഞ്ഞ് പിടിക്കുന്ന ആ മീനുകൾ മാത്രമാണ് ഇവർ വാങ്ങി വരുന്നത്. മാസങ്ങൾ മരുന്നിട്ട് വയ്ക്കുന്ന ഒരു സാധനം അവർ കൊണ്ടുവരില്ല. അത്ര നല്ല മീന് നോക്കി വാങ്ങി കൊണ്ടുവന്ന് അതാണ് അവർ ഫ്രീസറിലേക്ക് ഇടുന്നത്, അതാണ് എടുത്ത് കറി വെച്ച് കൊടുക്കുന്നത്. ആ കറിയും ആ മീനും ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഇന്നത്തെ പോലെ കുട്ടികളും മക്കളും ചെറുമക്കളൊക്കെയായ മീനല്ല നമ്മുടെ വീട്ടിലേക്ക് ഹോട്ടലിലേക്ക് എത്തുന്നത്. അവിടെ ഫ്രഷായ മീൻ മാത്രമേ കൊണ്ടുവരുള്ളൂ. അത് അന്നുള്ള ചെലവ് എത്ര വരുമെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞാൽ അത് പിറ്റന്നത്തേക്ക് എടുത്ത് വെക്കാറില്ല. പിറ്റന്ന് രാവിലെ ആ മീനുകളെല്ലാം മാറ്റി ശേഷം രാവിലെ കൊണ്ടുവരുന്ന മീൻ അവിടെ വെക്കും. മറ്റു മീൻ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുകയൊക്കെയാണ് ചെയ്യാറ്. അവിടെ പാചകം ചെയ്ത് കൊടുക്കാറില്ല, അത് അവരുടെ ശീലം. അത് മാത്രമല്ല, ആ ഹോട്ടലിലെ കിച്ചണിലേക്ക് ആർക്കും കടന്നു ചെല്ലാം. അവരുടെ ഭക്ഷണം പാകം ചെയ്യുന്നത് അവർക്ക് നോക്കി നിൽക്കാം, എങ്ങനെയാണ് പാകം ചെയ്യുന്നത് കാണാം. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല വൃത്തിയിലും നല്ല വെടിപ്പായി നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരു ഹോട്ടൽ അതങ്ങോട്ട് പൂട്ടിച്ചത് മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷിച്ചതാണ്. ഒരു മീന് ഒരു ഉദ്യോഗസ്ഥനടുത്ത് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് കാണിച്ചിട്ട് കണ്ടോ, ഇങ്ങനെ കാണിച്ചു, പക്ഷെ എന്നിട്ട് ആ മീൻ അവിടെ കൊടുത്തിട്ട് പോയി. അത് ടെസ്റ്റിന് വല്ലതും പോയ കണ്ടല്ലോ, അവർ കുടുങ്ങും. ആ ഹോട്ടലിൽ കൈക്കൂലി കൊടുക്കാൻ തയ്യാറായില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടെ പരിശോധിച്ചിട്ട് അത് സീൽ ചെയ്ത് പൂട്ടി അങ്ങോട്ട് പോയി, അവരവിടെ നിർത്തി. അതിൽ ലക്ഷക്കണക്കിന് രൂപ കടമായി, ആകെ പിടുത്തം വിട്ടു. അവസാനം ഹാർട്ട് അറ്റാക്ക് വന്ന് നെഞ്ച് തകർന്ന ചങ്ങായി മരിച്ചു. എൻ്റെ സുഹൃത്ത് അശ്രവ് പന്താവൂർ എന്നാണ് പേര്, നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. എന്നിട്ട് ഞാൻ സാക്ഷിയാണ് ഈ കാര്യങ്ങൾ. അവരുടെ ഫുഡൊക്കെ അത്രയ്ക്ക് വൃത്തിയില്ല കൊടുത്തിരുന്നത്, കൈക്കൂലി കൊടുത്തില്ല എന്നൊരൊറ്റ കാരണമാണ് അത് വന്നത്. അപ്പോൾ അതുപോലെ ശുചിത്വ മിഷന് കൈക്കൂലി കൊടുക്കാൻ തയ്യാറായില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് കേരളത്തെ മൊത്തം ശുചിയാക്കുന്ന ഒരു പദ്ധതി പൂട്ടിച്ചവരാണ് ഇവർ. പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്, ഈച്ചയില്ല, പൊടിയില്ല, കൊതുകില്ല, മണമില്ല, ആ പരിസരം ദുർഗന്ധമാക്കുന്നില്ല, വെള്ളം നശിപ്പിക്കുന്നില്ല, ഭൂമിയിലേക്ക് വെള്ളം ആഴ്ന്നു പോകുന്നില്ല, യാതൊന്നും ചെയ്യുന്നില്ല, നല്ല മികച്ച ഉൽപ്പന്നമായി ആ വേസ്റ്റ് മാറുന്നു എന്ന് മാത്രമല്ല, ഈ വേസ്റ്റ് കൊണ്ടുവന്നിടുമ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് വേർതിരിക്കേണ്ട ആവശ്യമില്ല, കീസിൽ കെട്ടി വലിച്ചെറിയാം. അതൊക്കെ കൃത്യമായി വേർതിരിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് വേറെ സംസ്കരിച്ച് അത് ഉൽപ്പന്നമാക്കി മാറ്റി, ഈ അതായത് ഒന്നും വേസ്റ്റായി മാറുന്നില്ല. പ്ലാസ്റ്റിക് പെട്രോളിയം ഉൽപ്പന്നമായും അതേപോലെ വേസ്റ്റുകൾ ജൈവവളമായും മാറുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അത് കൃത്യമായി ചെയ്തിരുന്ന ആ വളത്തിനൊക്കെ ആവശ്യക്കാരുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ തന്നെ മൊത്തം മാറിമറിയുമായിരുന്ന ഒരു സംരംഭത്തെയാണ് ശുചിത്വ മിഷൻ കൈക്കൂലി കിട്ടാത്തതുകൊണ്ട് പൂട്ടിച്ചത്. അതിൽ CPM കൂട്ടുന്ന കഥ ഇതിനു മുമ്പ് പലതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ വിശദീകരിക്കാത്തത്.
അപ്പോ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന് പുറമെ കൈക്കൂലി വാങ്ങിക്കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്നത് കാണുമ്പോ എങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നത്? ഇതിപ്പോ വന്നതാണ് 5000 രൂപ തന്നല്ലേ തന്നില്ല എന്നുള്ള ഇതിന്റെ സ്ഥാപന ലൈസൻസ് അടക്കം പൂട്ടുന്ന പറയണൊക്കെ പൂട്ടിപ്പോണ്ടിവരുന്ന പറയണേ. 5000 രൂപ കൈക്കൂലി തന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബാംഗ്ലൂരിലുള്ള ഗൂഗിൾ പേയിലേക്ക് അയച്ചു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ സ്ഥാപന ലൈസൻസ് അടക്കം പോകുമല്ലോ സാജ, കൂട്ടേണ്ടി വരുമല്ലോ സാജ എന്നാണ് പറയണത്. അതായത് ഇവിടെ ഒരു സ്ഥാപനം നടത്തണമെന്നുണ്ടെങ്കിൽ അത് നിയമപരമായി നടത്തിയാലും വൃത്തിയായിട്ട് നടത്തിയാലും എങ്ങനെ നടത്തിയാലും നിങ്ങൾ നടത്തിയില്ലെങ്കിൽ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് കിട്ടാനുള്ള പടി ഞങ്ങൾക്ക് കിട്ടണം. അത് കിട്ടിയേ പറ്റൂ എന്നുള്ളത്. എനിക്ക് പറ്റിയൊരു അബദ്ധമുണ്ട് പണ്ട്, അത് പിന്നീട് അത് വേണ്ടിയില്ല എന്ന് തോന്നിയ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഒരു അബദ്ധമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് എന്റെ സുഹൃത്തായ ഒരു AI എന്റെ അടുത്ത് വന്നു. വന്നിട്ട് പറഞ്ഞത് ഒരു ഓവർസിയർ ഉണ്ട്, ആ ഓവർസിയർക്ക് ശമ്പളം കിട്ടുന്നില്ല, 2 വർഷത്തെ ശമ്പളം തടസ്സപ്പെടുത്തി വെച്ചേക്കാണ്. അപ്പോൾ ഇതിനിടയിൽ മറ്റേതോ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിട്ട് പിന്നെ അത് ക്യാൻസലായി തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അത് സൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ വേങ്ങരയിലെ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറായില്ല. അങ്ങനെ തയ്യാറാകാതെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പെരിയമ്പലം എന്ന് പറയുന്ന അവിടുത്തെ പഞ്ചായത്തിലെ ഓവർസിയറാണ്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ പൈസ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനതിൽ ഇറങ്ങി ഒന്ന് രണ്ട് കടലാസ് അവിടേക്കും ഇവിടേക്കും അയച്ചപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി അവരുടെ ഇൻഡാസ് കിട്ടലെല്ലാം എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അവസാനം സൈൻ ചെയ്ത് കൊടുത്ത് ആ സാലറി എല്ലാം ഒരുമിച്ച് കിട്ടിയ കഥയൊക്കെ നമ്മൾ പറയാറുണ്ട്, ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ളതാണ്. പക്ഷേ പിന്നെ അത് വേണ്ടിയില്ലായിരുന്നു തോന്നിയിട്ടുണ്ട്. ഈ 2 കൊല്ലക്കാലം ഇയാൾ എങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ കൈക്കൂലിക്കാരനായിരുന്നു എന്നാണ് പറഞ്ഞത്. മുടിഞ്ഞ കൈക്കൂലിക്കാരനാണെന്ന്, അതായത് ശമ്പളം കിട്ടാത്തതിൻ്റെ പട്ടിണിയുടെ കടം വാങ്ങുന്നതിൻ്റെ ക്ഷീണം മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ. ഇത്ര കൈക്കൂലിക്കാരായിരുന്നെങ്കിൽ ഞാൻ ആ പണിക്ക് ഇറങ്ങില്ലായിരുന്നു. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബഹുഭൂരിപക്ഷം ആൾക്കാരും വിരലിൽ എണ്ണാവുന്ന ചിലർ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, നല്ല രീതിയിൽ ജനങ്ങളെ സേവിക്കുന്നവരുണ്ട്, കാര്യമൊക്കെ ശരി. പക്ഷെ ഇത്തരത്തിൽ നാടിനെ സേവിക്കാൻ ഇറങ്ങുന്ന കുറേ ആൾക്കാർ മുഴുവൻ ജനങ്ങളെ കൊള്ളയടിച്ച് കൈക്കൂലി വാങ്ങി ആ നിലവിലുള്ള ശമ്പളത്തേക്കാൾ എത്രയോ ഇരട്ടി അവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അവർക്കാണ് വീണ്ടും ആനുകൂല്യങ്ങൾ മണ്ടയിൽ വെച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ശുചിത്വ മിഷൻ, ഈ കേരളം മുഴുവൻ ശുചിയായി കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഒരു വകുപ്പ് കേരളത്തെ മുഴുവൻ കേടുവരുത്തിക്കൊണ്ട് ഇതേപോലെ ഹോട്ടലിലോ മറ്റാരെങ്കിലും നടത്തുകയാണെന്നുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് അവരിന്ന് കൈക്കൂലിയും വാങ്ങി. എന്തിനാണ് മറ്റുള്ള ജീവിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ സർക്കാർ നോക്കൂത്തിയായിട്ടിരിക്കുന്നത്? അല്ല, സർക്കാരിനെ പറഞ്ഞിട്ട് കാര്യമില്ല, സർക്കാരും ഇത് തന്നെയാണല്ലോ ചെയ്യുന്നേ. ദുരിതാശ്വാസ നിധിയായാലും മറ്റേത് നിധിയിലും ഏത് നിധിയായാലും വക മാറ്റിയെടുക്കുന്നു, ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കുന്നു, പിന്നെ ധൂർത്ത് നടത്തുന്നു, എല്ലാം നടത്തുന്നു. ജനങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. നികുതിയുള്ള സംവിധാനം, നികുതി പിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ അതുപോലും ചെയ്യണ്ട. ഞാൻ തന്നെ കോടിക്കണക്കിന് രൂപ പ്രതിവർഷം നികുതി കൊടുക്കാവുന്ന ഒരു സംവിധാനത്തിന് നിങ്ങളുടെ ലൈസൻസ് ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചുകൊണ്ട് കുത്തിയിരിക്കണം. എല്ലാത്തിനും ആലോചിച്ചുകൊണ്ട് കുത്തിയിരിക്കണം. ജാംബവന്റെ കാലത്തെ ഒരു നിയമം മാറ്റാൻ വേണ്ടി ഒരു അമെൻമെന്റിന് കൊടുത്തിട്ട് അതും കാത്തുവെച്ചുകൊണ്ട് കുത്തിയിരിക്കണം. ഇതല്ലേ നമ്മുടെ സർക്കാർ സംവിധാനം എന്ന് പറയുന്നത്? അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി ജനങ്ങളെ കൊള്ളയടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ?